ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലാണ് ഏതൊക്കെ സ്റ്റോക്കിലാണ്, അതോടൊപ്പം നെക്സ്റ്റ് വീക്കിലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ്, സ്പ്ലിറ്റ് ഡിവിഡൻഡ്, ബോണസ് നൽകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ലോറസ് ലാബ്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. മോത്തിലാൽ ഒസ്വാൾ 437 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, 440 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോഴത്തേക്ക് 480 വരെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 480 ഒക്കെ പോയില്ലെങ്കിലും 450 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ദാൽമിയ ഭാരത് 0.37% ഇപ്പോൾ താഴെ പോയിട്ടുണ്ട്. ബട്ട് മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് 2300 ആണ്. ബട്ട് അത്രയൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. സോ 1800 ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 1815 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം, എന്നാലേ നമുക്ക് അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ 1900, 1920 ആ ഒരു റേഞ്ച്, പിന്നെ അത് എത്തിയാലേ നമുക്ക് 2000 ഒക്കെ പിന്നെ ഒത്തിരി ടൈം എടുക്കും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റോക്ക് വരുന്നത് ഇൻഡസ്ഇന്ത്യ ബാങ്ക്, 1446. ഇപ്പോൾ 3.232% ഡൗണിലാണ്. ബട്ട് മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 1850 വരെ പോകും എന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇങ്ങനെ ഈ ഒരു ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന അതേ ടാർഗറ്റ് തന്നെ അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ സ്വയം ടെക്നിക്കലി അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമുള്ളൂ. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മൺഡേ മാർക്കറ്റ് ഡൗൺ ആവണമെങ്കിൽ, ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഒക്കെ താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ടാർഗറ്റ് ഒന്നും വരത്തില്ല. ആൻഡ് സ്വിംഗ് ട്രേഡിങ്ങിന് ഓഫ്കോഴ്സ് 1 മന്ത് ടൈം ഫ്രെയിം ഉണ്ട്. ബട്ട് എന്നാലും നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് വേണം ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ 1446 ആണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1450 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലാണ് ഒരു അപ് ട്രെൻഡ് വരിക. ഓക്കെ, ആദ്യം അപ് ട്രെൻഡ് വന്നാലല്ലേ നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് മാക്രോ ടെക് ഡെവലപ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ ഈ ഒരു സ്റ്റോക്കും ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ്. ബട്ട് മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് 1415 ആണ്. ഓക്കെ, ആദ്യം 1200 വരട്ടെ. 1200 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ 1300 ആ ഒരു റേഞ്ച് വരും, എന്നാലേ നമുക്ക് 1400 ഒക്കെ പോകുന്ന എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ബാങ്കിങ് സ്റ്റോക്കിൽ 3 സ്റ്റോക്കുകൾ ഉറപ്പായും ഉയരുമെന്ന് പ്രഭുദാസ് ലീലാധർ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എടുത്ത് പറയുന്ന സ്റ്റോക്ക് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. 98 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 100 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 120 വരെ പോകുമെന്നാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ഡി സി ബി ബാങ്ക് 139 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 142 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 160 വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രഭുദാസ് ലീലാധർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ ആക്സിസ് ബാങ്ക് 1130 ആണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 1280 വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് 1150 ആണ്. ഓക്കെ, 1135 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1140 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 1150 ആണ്. അത് ഈ രണ്ട് ടാർഗറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് 1280 ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1280 വരാൻ കുറച്ച് ടൈം ആകും. ദെൻ സൊമാറ്റോ ഗോൾഡ്മാൻ സാക്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് റേസ് ചെയ്തിരിക്കുകയാണ്. 188 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 240 വരെ പോകുമെന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ 195 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ദെൻ 200, 240 ആ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബയോകോൺ നെക്സ്റ്റ്. ആനന്ദ് രതി ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. 306 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 340 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ മാക്സ് ഹെൽത്ത് കെയർ ഈ ഒരു സ്റ്റോക്ക് 0.03 ഡൗണിലാണ്. ബട്ട് സ്റ്റിൽ ആനന്ദ് രതി ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 950 വരെ പോകുമെന്നാണ്
പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 815 ആണ് ഫസ്റ്റ് ടാർഗറ്റ് വിൽക്കുക, 830 സെക്കൻഡ് ടാർഗറ്റ്, 900 അതുവരെയാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ, 950 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലൂപ്പിൻ, ലൂപ്പിൻ നെക്സ്റ്റ് 1616 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, 1770 വരെ പോകുമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്കിന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫാർമാ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഇതും പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് ഇപ്പോൾ 1620 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു അപ്ട്രെൻഡ് കാണും, എന്നാൽ മാത്രമേ ഒരു 1700 റേഞ്ചിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. പാട്ടിൽ എൻജിനീയറിങ് 64 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, 68 ബ്രേക്ക് ചെയ്യണം, എന്നാലേ നല്ലൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിൽ വരികയുള്ളൂ. അപ്പോൾ 80 റുപ്പീസ് വരെയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ JSW Steel ആണ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഓക്കെ, അതും ഇപ്പോൾ 2.05% ഡൗണിലാണ്. പ്രഭുദാസ് ലീലാദർ ഈ ഒരു സ്റ്റോക്കിന് 950, 1017 ആണ് രണ്ട് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും സ്റ്റോക്കിലാണ്. ടോപ്പ് ബ്രോക്കറേജസ് നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ ഷുവറായിട്ട് ബ്രേക്കൗട്ട് തരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റോക്ക് ടെക്നിക്കലി വീക്കാണ്, ഇത് റോങ് റെക്കമെൻഡേഷൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ബട്ട് ഇതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കിലല്ല, ഇറ്റ്സ് ഓൾ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ നെക്സ്റ്റ് വീക്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ബാങ്കിങ് സ്റ്റോക്കിലൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഇതൊക്കെ ടെക്നിക്കലി ഒരു ബ്രേക്കൗട്ട് തരുമോ എന്നെങ്ങനെ നോക്കും, നമ്മൾ അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോൾ 1 വീക്കിൽ ഈ ഒരു സ്റ്റോക്ക് 43% റിട്ടേൺസ് വന്നിട്ടുണ്ട്. 1 ഇയറിൽ 43%, 1 വീക്കിൽ 1 പോയിൻ്റ് താഴേക്കാണ് പോയിട്ടുള്ളത്, 1 മന്തിൽ 5.50. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു വീക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ദെൻ 1 മന്തിൽ എങ്ങനെ പെർഫോം ചെയ്തു, പിന്നെ ടെക്നിക്കലി ആ ഒരു ബാങ്കിങ് സെക്ടർ എങ്ങനെയാണ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഷാർട്ട് പാറ്റേൺസ് നോക്കിയിട്ടാണ് ഇനി ഇതെങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ നെക്സ്റ്റ് കോർപ്പറേറ്റ് ആക്ഷനിൽ ഫൈനൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കാണ് എലന്താസ്. ഈ ഒരു സ്റ്റോക്കാണ്, കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്. സോ ഇവർ ഫൈനൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ ഡിവിഡൻഡ് ₹5 അനൗൺസ് ചെയ്യുന്ന April 30 വരുന്നത്. അപ്പോൾ മൺഡേ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. എന്നാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹോൾ അനാലിസിസ് ചെയ്യാതെ ഈ ഡിവിഡൻഡിന് വേണ്ടി ഈ ഒരു സ്റ്റോക്ക് മേടിക്കണമെന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഫേസ് വാല്യൂ 10 നിന്നും 1 ആകുന്ന ഒരു സ്റ്റോക്കാണ്, ഭഗീരത കെമിക്കൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് ഇവരുടെ ഫേസ് വാല്യൂ 10 എന്നുള്ളത് 1 ആയിട്ട് മാറുന്നു. ഇപ്പോൾ അഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്, 1928 ആഫ്റ്റർ ദ സ്പ്ലിറ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ചേഞ്ച് വരുന്നതായിരിക്കും. അഗെയിൻ ഈ സ്റ്റോക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, ഇത് ഈ ഒരു സ്പ്ലിറ്റിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മേടിക്കാമോ എന്നുള്ളത് അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടൂ. പിന്നെ ടിക്കർ ടേപ്പിൽ ഇവരുടെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ടാറ്റാ സ്റ്റീലിൻ്റെ കാര്യവും കുറേ പേർ ചോദിച്ചിരുന്നു. അപ്പോൾ ടാറ്റാ സ്റ്റീൽ 168 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 170, 180 ആ ഒരു റേഞ്ച് വരും. എന്നാലും നമുക്ക് നോക്കാം, ഇപ്പോൾ കുറച്ചൊരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിന് വേണ്ടി മേടിക്കാമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 37, 5 ഇയേഴ്സിൽ 165 ആയിട്ട് ഉയർന്നിരിക്കുന്നു. പിന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഷെയർ റവന്യൂ ഗ്രോത്ത് 5 ഇയേഴ്സ് ആയിട്ട് ഉയർന്നിരിക്കുന്നു. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, 2019 മുതൽ റെഗുലറായിട്ട് ഡിവിഡൻഡ് ഇരുന്നു. പിന്നെ ഇപ്പോൾ ആ സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്, 2 മെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ മാത്രമേ
സ്പ്ലിറ്റിന് എലിജിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. എഫ് ഐ ഹോൾഡിങ്സ് അതുപോലെ തന്നെ റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റും നല്ല വർദ്ധിച്ചിരിക്കുന്നു. പിന്നെ വാലുവേഷൻ ചെക്ക് ചെയ്യുക. പ്രൈസുമായിട്ട് നോക്കുമ്പോൾ പി ഇ വളരെ കുറവാണ്. ആർ ഒ സി ആർ ഒ ഇ ഒക്കെ ബെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കുഴപ്പമില്ല. ദൻ നെക്സ്റ്റ് വരുന്നത് എ ബി ബി ഇന്ത്യ. എ ബി ബി ഇന്ത്യ ഫൈനൽ ഡിവിഡൻറ്റ് 23 രൂപ അനൗൺസ് ചെയ്തിരിക്കുക. മെയ് 3 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾ എലിജിബിൾ ആകത്തുള്ളൂ. ദെൻ ക്രിസിൽ, അതുപോലെ ക്രിസിൽ നല്ല ഒരു സ്റ്റോക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മാർക്കറ്റ് കണ്ടീഷനിലും നമുക്ക് നല്ല ഒരു അത്ര റിസ്ക് ഇല്ലാത്ത നല്ലൊരു സ്റ്റോക്കാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവർ ഡിവിഡൻറ്റ് അനൗൺസ് ചെയ്യുകയാണ്. മെയ് 3 തീയതി 7 രൂപയാണ് ഡിവിഡൻറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവിഡൻറ്റ് എലിജിബിൾ ആവും. ദെൻ മാഫിയ ട്രെൻഡ്സ്, ഈ ഒരു സ്റ്റോക്ക് ഡിവിഡൻ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 1 റുപ്പി ആൻഡ് മെയ് 3 തീയതിയാണ് ഡിവിഡൻ്റ് ഫൈനൽ ഇൻ്ററം ഫൈനൽ ഡിവിഡൻ്റ് ആണ്. മെയ് 3 തീയതി ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ മേടിച്ചാലാണ് ഇതിന് എലിജിബിൾ ആകുന്നത്. എഗെയിൻ, ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ നല്ല അനലൈസ് ചെയ്യുന്നിട്ട് മാത്രം ഡിവിഡൻറ്റിന് വേണ്ടി വാങ്ങിക്കാൻ പറ്റിയ സ്റ്റോക്കായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം മേടിക്കാവുള്ളൂ. എല്ലാ സ്റ്റോക്കും മേടിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് സനോഫ് ഇന്ത്യ. അപ്പം നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, ഇവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇതെല്ലാം നോക്കണം. ദെൻ സനോഫ് ഇന്ത്യ അഗെയിൻ പ്രൈസി സ്റ്റോക്കാണ്. ഫൈനൽ ഡിവിഡൻ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 117 ആണ്. മെയ് 3 തീയതിയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫാർമ സെക്ടറിൽ 4th പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് സനോഫ് ഇന്ത്യ. ഇവരുടെ വാല്യുവേഷൻ ഒക്കെ നോക്കുക. ഓക്കെ, ഇതൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് ഡിവിഡന് വേണ്ടി മേടിക്കണമെന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, സനോഫ് ഇന്ത്യയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 1 ഇയർലി ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺ 38% ആയിട്ട് 5 ഇയേഴ്സിൽ 47% ഉയർന്നിരിക്കുന്നു. ഫിനാൻഷ്യലി നിങ്ങൾക്കുണ്ടോ, മാർക്കറ്റ് ഷെയർ, നെറ്റ് ഇൻകം എല്ലാം താഴേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഡിവിഡൻ ഡീറ്റെയിൽസ് നോക്കിയാൽ 2022 2 times നല്ല ഹൈ ഡിവിഡൻ തന്നിട്ടുണ്ട്. 2023 നല്ല ഹൈ ഡിവിഡൻ 2 times തന്നിരിക്കുന്നു. ഇപ്പോൾ 2024 ഡിവിഡൻ്റ് ഹൈ ഡിവിഡൻ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 67% ആണ് അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാർമ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ബട്ട് ഗ്രോയിങ് ആണ്. ഓക്കെ, നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ബട്ട് ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്തപ്പോൾ നടക്കുന്നത്. ഫിനാൻഷ്യൽ ഗ്രോത്ത്, മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത്, നെറ്റ് ഇൻകം ഒക്കെ നമ്മൾ താഴേക്ക് പോയിട്ടുണ്ട്. അതൊരു കാര്യം മാത്രമാണ് നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 സ്റ്റോക്കുകളാണ് നെക്സ്റ്റ് വീക്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ അതുപോലെ കോർപ്പറേറ്റ് ആക്ഷൻസ് ഡീറ്റെയിൽസ് നോക്കി. അപ്പോൾ ഈ വീഡിയോ പ്രയോജനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയർഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ഇതുവരെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സെർച്ചിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരും. പ്ലേ ലിസ്റ്റിൽ ഒത്തിരി വീഡിയോസ്, ഐ മീൻ ബിഗിനേഴ്സിന് വേണ്ടി എങ്ങനെ നമുക്ക് ട്രേഡിംഗ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ബേസിക് വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻവെസ്റ്റിങ്ങിൻ്റെ റൂൾസും കാര്യങ്ങളും, എങ്ങനെ നമുക്ക് സ്വിങ്ങിന് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം എന്നുള്ള വീഡിയോസും ഉണ്ട്. ഓക്കെ, മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ഫ്രീ ആയിട്ട് ഇൻട്രാഡേ ടെലഗ്രാം ഇൻട്രാഡേ ഡെലിവറി ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.